കുടിവെള്ള ക്ഷാമം നേരിടുന്ന 100 ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകുക എന്ന ലക്ഷ്യത്തോടെ പണിക്കർപ്പുറായ കോലോത്തും കടവിൽ തന്റെ സ്വന്തം സ്ഥലത്ത് കിണർ നിർമ്മിച്ച് മാതൃകയായിരിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകനായ അൽജമ നാസർ. കുടിവെള്ളം ലഭ്യമാകാത്ത പ്രദേശങ്ങളിൽ ഇത് നിർമ്മിച്ചു നൽകുന്ന 4-ാമത്തെ കിണറാണിത്. എടവണ്ണപ്പാറ കാമശ്ശേരി പ്രദേശത്ത് കുടിവെള്ളക്ഷാമം നേരിടുന്ന 100 ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകുക എന്ന ലക്ഷ്യത്തോടെ പണിക്കരപ്പുറായ കോലോത്തുകടവിൽ തൻ്റെ സ്വന്തം സ്ഥലത്ത് കിണർ നിർമ്മിച്ച് മാതൃകയായിരിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകനായ അൽജമ നാസർ. കുടിവെള്ളം ലഭ്യമാകാത്ത പ്രദേശങ്ങളിൽ ഇദ്ദേഹം നിർമ്മിച്ചു നൽകുന്ന 4-ാമത്തെ കിണറാണിത്. ഈ കിണർ കൊണ്ട് കാമശ്ശേരി തടായിലെ 100 ഓളം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ നിരവധി കുടിവെള്ള പദ്ധതികൾ ഇവിടെയുണ്ടെങ്കിലും കുടിവെള്ളക്ഷാമത്തിന് യാതൊരു അർഹതയുമില്ലാത്ത പ്രദേശമാണിത്. കഴിഞ്ഞ 7 വർഷത്തോളമായി സ്വന്തം വാഹനത്തിൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന കുടുംബങ്ങൾക്ക് വെള്ളം നേരിട്ട് എത്തിച്ചു നൽകുന്നുമുണ്ട് ഈ മനുഷ്യസ്നേഹി. ഈ സത്പ്രവൃത്തിക്ക് ഇദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയുമായി മക്കളും കൂട്ടനുണ്ട്. സാഹചര്യമൊത്തു വരികയാണെങ്കിൽ കുടിവെള്ളം ലഭ്യമാവാതെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഇനിയും കൂടുതൽ കിണറുകൾ കുഴിച്ചു നൽകണമെന്നാണ് ആഗ്രഹമെന്നും അൽജമ നാസർ പറയുന്നു. കാമശ്ശേരി മഹല്ലി പള്ളിൻ്റെ കീഴിലായിട്ടും അതേപോലെ കാമശ്ശേരി തടായിൻ്റെ മുകളിൽ ഈ ഭാഗങ്ങളിലൊക്കെ കുടിവെള്ളത്തിന് വളരെയധികം പ്രയാസപ്പെടുകയാണ് ജനങ്ങൾ. ഏകദേശം 100 ഓളം കുടുംബങ്ങൾക്ക് ഈ കിണറ്റിൽ നിന്നും വെള്ളം കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ മഹല്ല് പള്ളിയിലും ഇതേമാതിരി ഈ കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കും. ഏകദേശം 4-ാമത്തെ കിണറാണ് ഇപ്പം ഞാൻ സ്വന്തമായി കുഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ കിണറുകൂടി പൂർത്തിയാകുമ്പോൾ 4-ാമത്തെ കിണർ പൂർത്തിയാവും. ഏകദേശം 7 വർഷത്തോളമായി കുടിവെള്ളം സ്ഥിരമായി വേനൽക്കാലത്തും പ്രളയകാലത്തും അടിച്ചു കൊടുക്കുന്ന ഞാൻ സ്വന്തമായിട്ട് അടിച്ചു കൊടുക്കണമെന്ന്. അതേപോലെ ഇത് എല്ലാ സ്ഥലങ്ങളിലും ഓരോ കിണറുകളും ഇതേപോലെ എത്തിച്ച് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഓരോ ഭാഗങ്ങളിലും ഓരോ വാർഡുകളിൽ കിണറുകൾ കുത്തിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ ജലക്ഷാമത്തിന് ഒരു പരിഹാരം കാണാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ വാഴക്കാട്.